ഇതൊരു വലിയൊരു കുടം മൺകുടമാണ്. നമ്മുടെ നാട്ടിൽ മംഗലി എന്നൊക്കെ പറയും. അപ്പൊ നമ്മളിതിൽ ഇന്നൊരു കാടനെ പൊരിച്ചെടുക്കാൻ പോകണം. ഈ കാട മൊത്തം കഴിഞ്ഞു. ലോകത്ത് വിജയം മാത്രമല്ല പരാജയം ഉണ്ടെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇത് കറക്റ്റ് വിജയിച്ചു. മംഗലി കാട ഐഡിയ. നമസ്കാരം. നമ്മളിന്നൊരു പുതിയ സംഭവമായിട്ടാണ് വന്നേക്കണേ. ഇതൊരു വലിയൊരു കുടം മൺകുടമാണ്. നമ്മുടെ നാട്ടിൽ മംഗലി എന്നൊക്കെ പറയും. അപ്പൊ നമ്മളിതിൽ ഇന്നൊരു കാടനെ പൊരിച്ചെടുക്കാൻ പോകണം. ഈ കുടത്തിനുള്ളിൽ വെച്ചിട്ട് നമ്മൾ ഈ ബക്കറ്റ് ചിക്കൻ എന്നൊക്കെ മുന്നേ കുറെ വീട് കണ്ടിട്ടുണ്ടായിരിക്കും. ഇത് വെറൈറ്റി ആദ്യമായിട്ടാണ് നമ്മൾ സാധനം ചെയ്യണത്. നമ്മൾ ആദ്യം ചെയ്യണത് ഈ ചിലപ്പോൾ വിജയിക്കാം, ചിലപ്പോൾ പരാജയപ്പെടാം. എന്തായാലും കുഴപ്പമില്ല, നമുക്കൊന്ന് പരീക്ഷ നോക്കാം. നമുക്ക് വേഗം പരിപാടിക്ക് കിടക്കാം. അഞ്ച് കാടേനെ എടുത്തിട്ടുണ്ട്. ഈ അഞ്ച് കാടേനെ നമ്മളിങ്ങനെ വെള്ളം ഒഴിച്ച് രണ്ടോ മൂന്നോ പ്രാവശ്യം നന്നായി കഴുകിയെടുക്കുക. നന്നായി കഴുകിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ ഈ ഇറച്ചി ഉള്ളിലുള്ള സ്ഥലത്തൊക്കെ നന്നായിട്ട് കത്തിക്കൊണ്ടൊന്ന് വരഞ്ഞു കൊടുക്കുക. മസാലയൊക്കെ അതിൽ നന്നായി പിടിക്കാനാണ്. നമുക്കപ്പോൾ ഇനി ഇതിലേക്ക് വേണ്ട മസാലകൾ സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കാശ്മീരി ചില്ലി, അഞ്ച് കാടയ്ക്ക് വേണ്ട കാശ്മീരി ചില്ലി ഒരു രണ്ട് സ്പൂൺ. അത് നല്ല കളറും കിട്ടും, ഏകദേശം കുറവാണ്. അപ്പോൾ നമ്മൾ അതിന് കുത്തുമുളകൊക്കെ ഇടുന്നുണ്ട്. കുത്തുമുളക് ഒരു മൂന്ന് സ്പൂൺ നമുക്കിടാം, നല്ല എരിവുണ്ടായിക്കോട്ടെ. അതിനുശേഷം നമ്മൾ കുരുമുളക് പൊടി, കുറച്ച് മഞ്ഞപ്പൊടി, ആവശ്യത്തിന് നമ്മൾ അഞ്ച് കടയ്ക്കുള്ളത് നോക്കിയിട്ട് കുറച്ച് മഞ്ഞപ്പൊടി. പെരിഞ്ജീരകം പൊടിച്ചതാണ്, പെരിഞ്ജീരകം പൊടിച്ചത്. അത് നമുക്കിത് ഒരു സ്പൂണ്, ഒരു സ്പൂണിൻ്റെ അടുത്തൊരു മുക്കാൽ സ്പൂണ് ഗരം മസാല, ഒരു രണ്ട് സ്പൂണ് വെളുത്തുള്ളി പേസ്റ്റ് ചെയ്തിട്ട് കൊടുക്കാം. ഇഞ്ചി ചതച്ചത് ഒരു സ്പൂണ്, വലിയ സ്പൂൺ ഇട്ട് കൊടുത്തു. ചുവന്നുള്ളി, ചുവന്നുള്ളി ചതച്ചതാണ്, അതും ഒരു വലിയ സ്പൂണ് ഇട്ട് കൊടുക്കാം. ഉപ്പ് ആഡ് ചെയ്യുക ആവശ്യത്തിന് നോക്കിയിട്ട്, ഒരു അഞ്ച് കടയ്ക്ക് ആവശ്യമുള്ള ഉപ്പ്. ചെറുനാരങ്ങയുടെ പീസ് എടുത്തിട്ട് ചെറുനാരങ്ങ അതിലേക്ക് പിഴിഞ്ഞു കൊടുക്കുക. വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചു കൊടുക്കുക, ഒരു മൂന്ന് സ്പൂണൊക്കെ ആയിക്കോട്ടെ വെളിച്ചെണ്ണ. ഓക്കെ, നന്നായി കൈ കൊണ്ട് അത് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അതേ മസാല നമ്മൾ നന്നായി തിരുമ്പി എല്ലാ പൊടികളും കൂടി നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഓരോ കാടകളെ പിടിച്ചിട്ട് അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് കാടകളെ നന്നായി പരട്ടിയെടുക്കാം. ഈ മസാലയൊക്കെ നമ്മൾ ഈ കട്ട് ചെയ്ത ഗ്യാപ്പിലേക്ക്, വരഞ്ഞ ഗ്യാപ്പിലേക്കൊക്കെ നന്നായി പിടിപ്പിച്ച് കൊടുക്കുക. ഒരു ഉള്ളിലും ഒക്കെ നന്നായി മസാല തേച്ച് കൊടുക്കുക. ഇപ്പോൾ എല്ലാ കാടയുമേ നമ്മൾ മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനിയൊരു അരമണിക്കൂർ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ആ മസാലയ്ക്ക് നന്നായി പിടിച്ച് ഇറച്ചിക്ക് നന്നായി ഒന്ന് സോഫ്റ്റ് ആവട്ടെ. അപ്പോൾ ഇത് ഏകദേശം അരമണിക്കൂറിന് മുകളിൽ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചു. കമ്പിയുടെ ഒരു പീസ് എടുക്കുക. ഈ കമ്പി എടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ അടിവശം ഒന്ന് നന്നായി വളച്ചു കൊടുക്കുക. അത് കഴിഞ്ഞ് നമ്മൾ ഓരോ കാടേനെ നമ്മൾ ഇതുമ്മ കോർക്കുക. അപ്പോൾ നമ്മൾ മസാല തേച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതുമ്മ കുറച്ച് ലീഫുകൾ, അതിന് നല്ല മണവും ഒരു ടേസ്റ്റൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട്, ഇത് ഈ കറുകപ്പട്ടയുടെ ലീഫാണ് നമ്മൾ കണ്ടിട്ടുണ്ടാവും. ആ ലീഫ് നമ്മൾ ഇതിൻ്റെ ഈ കാടയുടെ ഗ്യാപ്പുകളിൽ കുത്തി കൊടുക്കുക. പട്ടാരല്ല വെച്ചു, അത് നല്ല പച്ച ഇലയാണ് കേട്ടോ, ബേലീഫൊന്നുമല്ല, പട്ടാരലയാണ്. ഇനി നമ്മൾ അടുത്തത് ഇതിൽ മല്ലിയില, മല്ലിയില അതുപോലെ തന്നെ നമ്മൾ ആ ഗ്യാപ്പുകളിലൊക്കെ വെച്ചു കൊടുക്കുക. അപ്പോൾ അത് മല്ലിയില കഴിഞ്ഞു. ഇനിയുള്ളത് അവസാനത്തെ ഐറ്റമാണ് നമ്മൾ വേപ്പില. നമ്മൾ പറഞ്ഞു, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു വേപ്പിലയാണ് ഏറ്റവും ടേസ്റ്റ് കൊടുക്കുന്ന സംഭവം. അതുപോലെ തന്നെ നമ്മൾ ഈ ഇലകൾ വെച്ച പോലെ തന്നെ വേപ്പിലും ഈ ഗ്യാപ്പിലൊക്കെ നമ്മൾ നന്നായിട്ട് വെച്ചു കൊടുക്കുക. ഈ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ആവി അടിച്ച് വേകുമ്പോൾ ഈ മണങ്ങൾ ഈ വേപ്പിലയുടെയും ഈ കറുകപ്പട്ട ഇലയുടെ ഒക്കെ മണം നന്നായിട്ട് മസാലയിൽ പിടിക്കും, ഇറച്ചിയിൽ പിടിക്കും. അപ്പോൾ നമുക്ക് തിന്നുമ്പോൾ നല്ലൊരു രുചി ഉണ്ടാവും. ഇപ്പോൾ ഇതെല്ലാം സെറ്റായി കഴിഞ്ഞു. ഇനി നമുക്ക് കുടത്തിൽ തീ കത്തിച്ചിട്ട് അതിലേക്ക് ഇറക്കണം. അപ്പോൾ നമുക്ക് കാര്യം ചെയ്യാം, കുടത്തിന് കുറച്ച് കമ്പിയുണ്ട്, കെട്ട് പരിപാടികൾ കുറച്ചുണ്ട്, നമുക്ക് അതും കൂടി ചെയ്യാം. കാടയുടെ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞ് നമ്മൾ അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കുടത്തുമ്പോൾ കുറച്ച് പണികളുണ്ട്, അത് നമുക്ക് ചെയ്യാം. അപ്പോൾ സാധാരണ എല്ലാവരും കുടം കമത്തി വെച്ചിട്ട് തീയിടെ ചെയ്യാം, നമ്മളങ്ങനെയല്ല. കുടം ഇങ്ങനെ നിർത്തി വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കുക ചെയ്യുക. കാടനെ ഇങ്ങനെ ഒരു കമ്പി കെട്ടി വെച്ചിട്ടുണ്ട്, അതിന് സെൻറ്ററിൽ ഇങ്ങനെ ഹുക്ക് പോലെ ഇട്ടിട്ടുണ്ട്. ഇതുമ്മയാണ് നമ്മൾ കാടേനെ അതിലേക്ക് ഞാത്തിടുക. ഈ കുടത്തിലേക്ക് നമ്മൾ കുറച്ച് വാഴല, നല്ല വാഴല ഇട്ടടാം, വാഴയുടെ രുചിയൊക്കെ അതിലേക്ക് വരും. അതുപോലെ തന്നെ നമ്മൾ ഇതുമ്മേ വെച്ചേർന്ന വേപ്പില, മല്ലിയില, ആ പട്ടയുടെ ഇല, ഇതെല്ലാം കൂടി നമുക്ക് വെറുതെ കുടത്തേക്ക് ഇട്ട് കൊടുക്കുക. അതൊക്കെ ഒന്ന് ചൂട് ആവി കടിച്ചിട്ട് അതിന്റെ മണമൊക്കെ നമ്മൾ തിങ്ങി നിന്നിട്ട് ആ ആവി കടിച്ചിട്ട് അതിലാണ് ഇത് വെന്തുവരിക. ഇനി നമുക്ക് ഇത് പതുക്കനെ ഇതിലേക്ക് ഇറക്കാം. ഈ കുടത്തിലേക്ക് നമ്മൾ ഇങ്ങനെ ഇറക്കി കൊടുത്തു. നമ്മൾ നേരത്തെ ഹുക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, ആ ഹുക്കുമ്പോ ഇത് കുളത്തിടുന്നു.
ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ വായ ഭാഗം മൊത്തം നല്ല വാഴലയും വാഴവെള്ളിയും വെച്ച് കെട്ടി ആവി പുറത്തേക്ക് പോവാത്ത രീതിയിൽ സെറ്റ് ചെയ്യണം. വായ നന്നായിട്ട് വാഴല അഞ്ചാറ് ലെയറ് വാഴല വെച്ച് വാഴവെള്ളി കൊണ്ട് തന്നെ നന്നായി കെട്ടിയിട്ടുണ്ട്. ഇനി ഒരു തുള്ളി ആവി പുറത്തേക്ക് പോവില്ല. ഇനി നമ്മൾ ഇതിന് ചുറ്റും തീയിട്ട് വേവിക്കാൻ പോവാണ്. ആവിക്ക് വന്നു, നമ്മൾ ആ വാഴലൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് സാധനം അവിടെ നടക്കാം. തീ ഭയങ്കര ചൂടാണ്. നമ്മളെ പരിപാടി ആകെ ഫ്ലോപ്പായി പോയി. കാട മൊത്തം കരിഞ്ഞു കൂടി. നമ്മള് ഇതൊരു ആദ്യം ഞാൻ പറഞ്ഞല്ലോ, ചിലപ്പോ വിജയിക്കാൻ ചിലപ്പോ പരാജയപ്പെടാന്ന്. പക്ഷെ നമ്മളുണ്ടാക്കിയ വസ്തുത അഞ്ചു കാടയും കരിഞ്ഞു പോയി. പക്ഷെ നമുക്ക് അതുകൊണ്ട് വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം ലോകത്ത് വിജയം മാത്രമല്ല, പരാജയം ഉണ്ടെന്ന് നമ്മൾ പ്രതീക്ഷിക്കണം. അപ്പൊ നമ്മളിത് പരാജയപ്പെട്ടു. പക്ഷെ ഈ പരാജയം കൊണ്ട് നമ്മള് പിന്മാറല്ല ചെയ്യണേ. ഇത് നമുക്ക് എന്തൊക്കെ ഫ്ലോപ്പ് പറ്റിയെന്ന് നമ്മൾ ഒന്നും കൂടി നോക്കിയിട്ട് നമ്മൾ വീണ്ടും ഒരു അഞ്ച് കാടയും കൂടി തീ ഒന്നും കുറച്ചിട്ട് ഒന്നും കൂടി സെറ്റ് ചെയ്തെടുക്കാം. അപ്പൊ ഇതിൽ കുറെ തീ കൂടി പോയി. നമ്മൾ ഇത്രയും നേരം ഇതിൽ വെക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഈ അഞ്ച് കാട ഏകദേശം കരിഞ്ഞു. പക്ഷെ നമ്മൾ പിന്മാറുന്നില്ല. നമ്മൾ തോൽവി നിന്ന് നമ്മൾ പാടം ഉൾക്കൊണ്ട് അജ്യ ഒരു അഞ്ച് കാടയും കൂടി കിട്ടാണോ നമുക്കിപ്പോ? നമുക്ക് വിളിക്കാം നമ്മുടെ സുഹൃത്തുണ്ട്, അവനെ വിളിച്ച് നമുക്ക് നമുക്ക് ഒരു അഞ്ച് കാടയും കൂടി വെച്ചിട്ട് തീ ഒന്നും കൂടി കുറച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. ഒരു പത്ത് മിനിറ്റ് ഒക്കെ വന്നാൽ മതിയോ? വേഗം ഒരു അഞ്ച് കാട പഠിച്ചിട്ട് നമുക്ക് വിജയിക്കോ നോക്കാം. അതെ, നമ്മള് ഫസ്റ്റ് എടുത്ത കാട മൊത്തം കരിഞ്ഞു പോയി. നമ്മൾ വീണ്ടും ഒരു അഞ്ച് കാടയും കൂടി കടയിൽ പോയി മേടിച്ചിട്ട് നമ്മൾ അതിൻ്റെ എന്തൊക്കെ പ്രശ്നങ്ങൾ അതൊക്കെ പരിഹരിച്ച് വീണ്ടും അതുപോലെ സെറ്റ് ചെയ്യാണ്. അജി ഇതേ സാധനം മേടിച്ചു കൊണ്ടുവന്നു. ഇതേ അജി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതും കൂടി ഒന്ന് നോക്കാം. ഇത് നമുക്ക് ഇനി കുഴപ്പം വരില്ല. കാരണം നമുക്ക് ആ വേവ് ലേശം കൂടിപ്പോയി, തീ ലേശം കൂടിപ്പോയതാണ് പ്രശ്നം ഉണ്ടായത്. വീണ്ടും നമ്മൾ ആ കുടത്തിൽ തന്നെ അത് സെറ്റ് ചെയ്യാണ്. ഇതൊന്ന് എടുത്ത് നോക്കാം. രണ്ടാമത് നമ്മൾ ചെയ്തത് കറക്റ്റ് വേവ് പരുവം. ഇതേ അടിപൊളി സാധനം നോക്കി, എല്ലാരും നോക്കിയ സൂപ്പർ. നമുക്ക് എന്തോന്ന് നോക്കാം ഒന്ന്. ഇതേ ഇതേ പീസൊക്കെ കറക്റ്റ് ആയിരുന്നു, പൊളിഞ്ഞു പോയിട്ടുണ്ട്. വാ അടിപൊളി. ഇനി നമുക്കൊന്ന് ഗാർണിഷ് ചെയ്ത് ഒന്ന് നോക്കി ടേസ്റ്റ്. അപ്പൊ ഇത് കറക്റ്റ് വിജയിച്ചു. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് സവാളയും തക്കാളി ഒക്കെ ഇട്ടിട്ട് ഉപ്പും കറക്റ്റ് ആയി. അല്ല, ഈ വേവും കറക്റ്റ് ആയി. ഇനി നമുക്ക് ഇതിലൂടെ ഇലയിൽ ഒന്ന് ഗാർണിഷ് ചെയ്ത് നമുക്ക് അതിൻ്റെ ടേസ്റ്റ് നോക്കാം. കഴിച്ചിട്ട് എല്ലാവരും കൂടിയിട്ട് അതിൻ്റെ ടേസ്റ്റ് കാര്യങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ പറയട്ടെ. അപ്പോൾ നമ്മൾ ആ കഴിക്കുന്നതിന് മുമ്പ് നമ്മൾ ചെറുനാരങ്ങ നീര് ജസ്റ്റ് ഒന്ന് എല്ലാ ഇതിൻ്റെ മുകളിലൊന്ന് പിഴിഞ്ഞു കൊടുക്കാം. നല്ലൊരു കഷ്ണം എടുത്ത് ടേസ്റ്റ് പറഞ്ഞു ഞാൻ നോക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഞങ്ങളിത് പ്ലാൻ ചെയ്യുമ്പോൾ ഇത് എങ്ങനെ വരും എന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. മംഗലിയിലാണ് ഇത് നമ്മൾ ചെയ്യാൻ തീരുമാനിച്ചത്. പക്ഷെ അത് നോക്കട്ടെ. നോക്കിയിട്ട് ഫസ്റ്റത്തെ അറ്റംപ്റ്റ് നമ്മൾ പാളി. അപ്പോൾ തന്നെ നമുക്ക് വിചാരിച്ചു ആകെ പെട്ടുവെന്ന്. എന്നാലും കുഴപ്പമില്ല. ഇപ്പോൾ നമ്മൾ രണ്ടാമത് കുറേ കഷ്ടപ്പെട്ട് വീണ്ടും അജി വീണ്ടും പോയിട്ട് അത് മേടിച്ച് കൊണ്ടുവന്ന് വീണ്ടും ഞാനിപ്പോൾ ഇതൊക്കെ എടുത്തിട്ടാണ് നോക്കുന്നത്. നോക്കട്ടെട്ടാ. ഇതേ ലിജോനെ ബുദ്ധിണ്ടോ? ഐഡിയ ഐഡിയ അതാണ് പറഞ്ഞത്. നമ്മൾ ഇതേവരെ ആരും പരീക്ഷിക്കാത്ത ഐറ്റംസ് ആയിരുന്നു. ഈ മംഗലിയിൽ ഇവർക്കൊക്കെ സംശയം ഉണ്ടായിരുന്നു ഇത് നടക്കുമെന്ന്. പക്ഷെ ഫസ്റ്റ് പാളി പോയെങ്കിലും അത് നമുക്കറിയില്ലായിരുന്നല്ലോ, അത് അതിന്റെ വേവും കാര്യങ്ങളും. പക്ഷെ രണ്ടാമത് നമ്മളതൊക്കെ ഒന്ന് നോക്കി പഠിച്ച് കറക്റ്റ് ആക്കിയിട്ട് രണ്ടാമത് കറക്റ്റ്. ഇനി എല്ലാവരും കൂടി സംശയം ചോദിക്കട്ടെ, ഇതിനിപ്പോ നമുക്ക് കറക്റ്റ് ആയിട്ട് പേര് പറയാൻ പറ്റുന്നത് മംഗലിക്കാട. മംഗലിക്കാട എന്നാണ് നമ്മളിപ്പോ ഇതിന് പേരിടാൻ പോണത്. അതൊരു വെറൈറ്റിയാണ്. ഇന്നേവരെ ആരും കേട്ടണ്ടാവില്ല പേര്. മംഗലിയിൽ നമ്മൾ വെറുതെ ഇത്രയും ഫ്രഷ് ആയി നമ്മളിത് എണ്ണയിൽ വറുത്തെടുത്ത വരെ ഇത്ര നല്ല ക്രിസ്പി നല്ല ഇതായി കിട്ടില്ല. കൊളസ്ട്രോൾ അപ്പൊ നമ്മൾ ആവിയിൽ വേവിച്ചെടുത്തതാണ്. അതും മംഗലത്തിന്റെ മണ്ണിന്റെ ഇതിലൊക്കെ വന്ന് നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ആവും. ഇനി എല്ലാരും കൂടി ഒന്ന് കഴിച്ചു നോക്കിയേ. അത് ചിരിച്ചാ സൂപ്പർ ആണെന്ന് പറയാറ്. അത് ചിരിക്കോ നോക്കട്ടെ. എന്റെ സ്നേഹത്തിന് ലിജാനൊരു കാലിനെ കൊടുക്കുക. എനിക്ക് ഇതിന് അജി സമ്മാനം തന്നേക്കാണ്. ഇന്നത്തെ നമ്മുടെ പരിപാടി നമുക്ക് അവസാനിപ്പിക്കാൻ സമയമായി. ഇത് നമ്മുടെ ചെറിയൊരു വീഡിയോ ആണ്. അപ്പൊ ഇത് ഭംഗിയായി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു. ഒന്ന് പാളി പോയാലും നമ്മൾ അവസാനം നന്നാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഉണ്ടാക്കാൻ താല്പര്യമുള്ളവർ ഇങ്ങനെ വല്ല വീട്ടിലും മംഗലി ഇങ്ങനെ കുടങ്ങളുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കും. അപ്പൊ ഞാൻ മുന്നേ പറയാം, കുറേ നേരം വേവിക്കണ്ട. ഏകദേശം ഞങ്ങൾ ഒരു മണിക്കൂർ മുന്നേ വേവിച്ചാണ് വരണ കരിഞ്ഞു പോയത്. ഒരു 15 മിനിറ്റ് മാക്സിമം നമുക്ക് നല്ല തീയിൽ വേവിച്ചാൽ മതി. ഈ കാട അധികം കട്ടിയില്ലാതെ തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും.
അപ്പൊ അതൊന്ന് സൂക്ഷിക്കുക, അതാണ് ഞങ്ങൾക്ക് പറ്റി പാലിച്ചാൽ. അപ്പോൾ നമ്മുടെ ഈ പരിപാടി ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ അടുത്തുള്ള ഒരു ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനി ഡിസ്ലൈക്ക് ആണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ആണെങ്കിൽ അതും കുഴപ്പമില്ല, അത് ചെയ്താലും ഞങ്ങൾക്ക് സന്തോഷമാണ്. ഷെയർ ചെയ്യാൻ പറ്റുന്നവർ ഷെയർ ചെയ്യുക, എല്ലാവരിലും എത്തിക്കുക. അപ്പോൾ ഇന്നത്തെ പരിപാടി ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് എല്ലാവരും കാണാം.